സിനിമാ സീരിയൽ നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങലിന്റെ ഞെട്ടലിലാണ് സിനിമാ വിനോദ ലോകം. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു സുബിയുടെ അന്ത്യം. കരൾ മാറ്റിവെക്കാനുള്ള എല്ലാ നടപടികളും ശനിയാഴ്ചയോടുകൂടി പൂർത്തിയായിരുന്നു. പക്ഷേ അതിനിടെ വൃക്കയിൽ അണുബാധയുണ്ടായി. മറ്റു അവയവങ്ങളിലേക്കും അത് പടർന്നു. പിന്നീട് രക്തസമ്മർദ്ദം കൂടി. അതിനാൽ ശസ്ത്രക്രിയ ചെയ്യാതെ ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സിനിമാല എന്ന അക്കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് കോമഡി പ്രോഗ്രാമിലെ പ്രമുഖ താരമായിരുന്നു സുബി. സിനിമാലയാണ് സുബിക്ക് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. ടെലിവിഷൻ ചാനലുകളിലും സ്റ്റേജ് ഷോകളിലുമായി നിരവധി സ്കിറ്റുകളിൽ വിവിധ തരത്തിലുള്ള കോമഡി റോളുകൾ സുബി ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിലും കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയിലെ കുട്ടിപ്പട്ടാളം എന്ന കൊച്ചു കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ അവതാരകയായും സുബി തിളങ്ങി. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന സിനിമയിലൂടെ 2006 സുബി സുരേഷ് ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ തത്ത, ഡ്രാമ എന്നിവയുൾപ്പെടെ 20 സിനിമകളിൽ അഭിനയിച്ചു. ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് നേരിട്ട സുബി തന്റെ വിവാഹം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്ന് അടുത്തിടെ ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞിരുന്നു. അറേഞ്ച് മാരേജിനോട് തനിക്ക് താല്പര്യമില്ലെന്നും പ്രണയിച്ചു തന്നെ കെട്ടണം എന്നാണ് ആഗ്രഹമെന്നും സുബി പറഞ്ഞിരുന്നു. തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒപ്പം കൂടിയിട്ടുണ്ടെന്നും പുള്ളിക്കാരൻ ഫെബ്രുവരിയിൽ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്നും കല്യാണത്തിനായി 7 താലിമാല വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും സുബി പറഞ്ഞു. മരിക്കുന്നതിന് 26 മുമ്പ് ഒരു തുടക്കത്തിന്റെ അവസാനത്ത് നിന്നാണ് മറ്റൊരു തുടക്കം ഉണ്ടാകുന്നത്. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം മാറ്റിയിരുന്നു. ഇതിനു പിന്നാലെ തന്നെ സുബിയുടെ മരണ വാർത്തയും എത്തിയത് അവിശ്വസനീയമായി. അഡ്മിനാണ് ഇക്കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അവിശ്വസനീയമെന്ന് പറഞ്ഞത്. ചിട്ടയില്ലാത്ത ജീവിതവും ആഹാരക്രമവുമാണ് തന്നെ ആശുപത്രിയിലാക്കിയതെന്ന് സുബി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. തന്റെ ജീവിതശൈലിയും മടിയുമാണ് ആരോഗ്യനില വഷളാക്കിയതെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്റെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോയിൽ സുബി പറഞ്ഞിരുന്നു. ദീർഘനാളായി ഷോകളും പരിപാടികളും ഇല്ലാതിരുന്ന് വീണ്ടും തിരക്കായപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഓടിയതിന്റെ ഫലമാണ് തന്റെ ആശുപത്രി വാസമെന്നും സുബി വീഡിയോയിൽ പറയുന്നുണ്ട്. സമയത്തിന് ആഹാരം കഴിക്കുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് വന്നതെന്നും സുബി പറഞ്ഞു. തൈറോയ്ഡ് ഗ്രന്ഥി സംബന്ധമായി കടുത്ത അസുഖം ഇവരെ ബാധിച്ചിരുന്നു. സാധാരണഗതിയിൽ തൈറോയ്ഡ് ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥ തകിടം മറിയും. പിന്നീട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്നു. ഓർമ്മക്കുറവ്, ക്ഷീണം, രക്തസമ്മർദ്ദം, സ്ട്രെസ്, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവുന്നു. ഒടുവിൽ ഇത് കരളിനെയും ബാധിക്കും. കൃത്യമായി തൈറോയ്ഡ് ഹോർമോണിനുള്ള ടാബ്ലറ്റുകൾ കഴിച്ചാൽ ഈ അസുഖം പൂർണ്ണമായും നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ തൈറോയ്ഡിനുള്ള മരുന്നു കൃത്യമായി കഴിക്കാറില്ലെന്ന് സുബി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ വില്ലനായതും കരളിനെ തകർത്ത് അവരെ മരണത്തിലേക്ക് എത്തിച്ചതും തൈറോയ്ഡായിരുന്നു. സുബിയുടെ അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാൻ രോഗം തിരിച്ചറിഞ്ഞാൽ കൃത്യമായി ചികിത്സ തേടുക. മാത്രമല്ല ഭക്ഷണവും ഒപ്പം മരുന്നും കൃത്യമായി തന്നെ കഴിക്കുക.